എൻ്റെ പേര് ജോർജ്. താങ്ക്സ് ഫോർ ജോയിനിങ്. ഈ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത് ഇൻവെസ്റ്റർ വിസ. ഈ അടുത്തിടയ്ക്ക് ഒരു പ്രേക്ഷകന് പുള്ളിയായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആരോ ഒരു പുള്ളിയുടെ ബന്ധു എങ്ങാണ്ട് പുള്ളിയെ ഗൈഡ് ചെയ്യാണ്. അപ്പം വേറൊന്നുമല്ല, അവിടെ ഒരു സിറ്റിസൺ ആണ്. അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയാൻ നേരത്ത് സിറ്റിസൺ ആവാന്നിടത്ത് എല്ലാം അറിയാവുന്നതാണ്. അത് വെറും തെറ്റിദ്ധാരണയാണ്. എല്ലാ മേഖലയിലെ എല്ലാം കാര്യങ്ങളും അറിയാവുന്നതാണ് വിചാരം. അങ്ങനെയാണ് ഈ പുള്ളി സംസാരിച്ചിരുന്നത്. ഇൻവെസ്റ്റർ വിസ എന്ന് പറയാൻ നേരത്ത് അതായത് ഒരു ചാക്ക് കാശും കൊണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവർ സ്വീകരിക്കുമെന്ന് അങ്ങാണ്ടാണ് ധരിച്ചിരിക്കുന്നത്. പുള്ളി അങ്ങനെയാണ് സംസാരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാപനമുണ്ട്, തീർച്ചയായിട്ടും അത് സക്സസ്ഫുള്ളാന്ന് തെളിയിക്കേണ്ട ബാധ്യത നിങ്ങളുടെ ആയിരിക്കും. അതിനെപ്പറ്റിയുള്ള എല്ലാ പേപ്പേഴ്സും നിങ്ങൾ കാണിക്കേണ്ടി വരും. അത് കഴിഞ്ഞ് നിങ്ങൾ അതായത് അവിടെ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് ആയിട്ടുള്ളത് അവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഒരു ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അതായത് നിങ്ങൾ അതിനകത്തൊരു വർക്ക് ചെയ്യുന്ന ആളായിരിക്കും. നിങ്ങൾ ചിലപ്പോൾ പ്രോപ്പറേറ്റർ ആയിരിക്കും. പക്ഷെ നിങ്ങൾ അതിനകത്ത് വർക്ക് ചെയ്യുന്ന ആൾ നിങ്ങൾ കാനഡയിലോട്ട് ഒരു ട്രാൻസ്ഫർ അതായത് എംപ്ലോയി ട്രാൻസ്ഫറായിട്ട് അങ്ങനെയാണ് നിങ്ങൾ അതിനകത്ത് എന്താ പറയുക അങ്ങനെ ഒരു പെർമിഷൻ ചോദിക്കുന്ന പോലെയാണ്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഒരു കണ്ടീഷൻ എന്ന് പറയാൻ നേരത്ത് വേറൊന്നുമല്ല, അതായത് രാജ്യങ്ങൾ ഇങ്ങനെ ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി എന്ന് പറഞ്ഞ് ഇപ്പം ഇന്ത്യയും കാനഡയും അതുപോലെ US കാനഡയും അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉള്ളത് അതായത് കാനഡയായിട്ട് എഗ്രിമെൻ്റ് ഉള്ളവർക്കേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനത്തെ രാജ്യങ്ങൾ തമ്മിലേ അത് സാധിക്കുകയുള്ളൂ. അല്ല എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങനെ ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി ആയിട്ട് പോകാൻ സാധിക്കില്ല. ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി പ്രോഗ്രാം അല്ലെങ്കിൽ ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി സ്റ്റാർട്ടപ്പ് എന്ന് പറയാൻ നേരത്ത് ഒരു നിങ്ങൾ നിങ്ങളുടെ ഹോം കൺട്രിയിൽ നിന്ന് വേറൊരു ബ്രാഞ്ച് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് മീൻസ് അങ്ങനെ അത് അങ്ങനെ അനുവദിക്കുന്നതാണ്, മീൻസ് അങ്ങനെ പെർമിറ്റ് ചെയ്യുന്നതാണ്. ആ രാജ്യമായിട്ട് അല്ല കാനഡയായിട്ട് പിന്നെ നിങ്ങളുടെ ഹോം കൺട്രി ആയിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. ഇൻ്റർ കമ്പനി ട്രാൻസ്ഫറി പ്രോഗ്രാം എന്ന് പറയാൻ നേരത്ത് അതായത് നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ടായിരിക്കും കാണിക്കുന്നത്. നിങ്ങളുടെ ഗോൾ അതാണല്ലോ, അതായത് എപ്പോഴും ഗോൾ എന്ന് പറയാൻ നേരത്ത് നിങ്ങൾ അങ്ങോട്ട് ട്രാൻസ്ഫറായിട്ട് അവിടെ അതായത് എംപ്ലോയി ആയിട്ട് ട്രാൻസ്ഫറായിട്ട് അവിടെ ചെന്നിട്ട് PR ന് വേണ്ടി മീൻസ് അതാണ് ലക്ഷ്യം. ആ PR ന് വേണ്ടി അവിടുത്തെ PR ആവുക. അപ്പോൾ അങ്ങനെയാണ് ആ ഗോള്. അപ്പോൾ അത് പറയാൻ നേരത്ത് അവിടുത്തെ ഒരു ലോയറിൻ്റെ ഒക്കെ കാര്യം അവിടെ ഒരു നിങ്ങളുടെ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടുത്തെ ഒരു ലോയറിൻ്റെ ഒക്കെ ആവശ്യം വരും. ലോയറാണ് അതൊക്കെ അതിൻ്റെയൊക്കെ പേപ്പർ വർക്ക് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇൻവെസ്റ്റർ വിസയ്ക്ക് പോകാന്നിടത്ത് നിങ്ങളുടെ അപേക്ഷയിൽ അതായത് നിങ്ങളവിടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അപേക്ഷയിൽ നിങ്ങൾ കാണിക്കേണ്ടി വരും. അതായത് നിങ്ങളുടെ ബിസിനസ് മോഡൽ കാണിക്കേണ്ടി വരും. അത് റണ്ണിങ് ആവുമോ വർക്കൗട്ട് ആവുമോ ഇതെല്ലാം നിങ്ങൾ അതിനകത്ത് ബോധ്യപ്പെടുത്തേണ്ടി വരും. ഇമിഗ്രേഷൻ ഓഫീസറിനെ ബോധ്യപ്പെടുത്തി വേണ്ടി വരും. അതുമാത്രമല്ല അതായത് അവിടെ നിങ്ങളിപ്പോൾ ഒരു മീൻസ് നിങ്ങൾക്ക് അവിടെ എംപ്ലോയി എടുക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ അതും കാണിക്കേണ്ടി വരും. എങ്ങനെയാണ് നിങ്ങൾ അങ്ങനെ അവരെ പേ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾ കാണിക്കേണ്ടി വരും. നിങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാഞ്ച് ചുമ്മാ ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് അതുമാത്രം പോരാ. അതായത് നിങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാഞ്ച് അത് വരുമാനം മാത്രമല്ല വരുന്നത്, അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം. പ്രോഫിറ്റബിൾ ആക്കുന്നുള്ള അത് കാണിച്ചു കൊടുക്കണം. അത് അവിടുത്തെ അപേക്ഷയിൽ അത് അവിടുത്തെ ഇമിഗ്രേഷൻ ഒഫീഷ്യലിനെ അത് ബോധ്യപ്പെടുത്തണം. ആ പ്രോഫിറ്റബിൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് മറ്റേ എംപ്ലോയി ഇവിടെ നിന്ന് പോകുന്ന എംപ്ലോയി അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവർക്ക് പേ ചെയ്യാൻ പറ്റും. അതും അവർ കൺവിൻസ് ആവണം. ഇതൊക്കെയാണ് അതിനകത്തുള്ള കണ്ടീഷൻസ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്ന എംപ്ലോയി ഒരു വർഷം വർക്ക് ചെയ്തതായിട്ട് തെളിയിക്കണം. അത് ഒരു കമ്പൾസറി ആണ്. ഇവിടുത്തെ ബ്രാഞ്ചിൽ ഒരു വർഷം വർക്ക് ചെയ്തതായിട്ട് തെളിയിക്കണം. പിന്നെ അതൊരു മാനേജറിയൽ പൊസിഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ വളരെ എന്താ പറയുക ഒരു സ്കിൽഡ് ആയിട്ടൊരാൾ. അതായത് മനസ്സിലാക്കാനായിട്ട് ഒരു വീഡിയോ ഗെയിമൊക്കെ അതിനൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള സ്കില്ലായിട്ടുള്ള ഇങ്ങനെ
രണ്ട് കാറ്റഗറീസിലൊക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫറി ആയിട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഒരു സക്സസ്ഫുൾ തെളിയിക്കേണ്ടി വരും, അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം കാണിക്കേണ്ടി വരും. അങ്ങനെ ഇവിടെ നിന്നൊരു ബ്രാഞ്ച് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് അവിടെ എംപ്ലോയി ആയിട്ട് പോയി, പിന്നെ അവിടുത്തെ PR കിട്ടുന്നു, PR അപേക്ഷിച്ചു. അതായത് PR ഒരു പോയിൻറ്റ് സിസ്റ്റം ഉള്ള പോയിൻറ്റ് സിസ്റ്റം വെച്ച് നിങ്ങൾക്ക് ആ പോയിൻറ്റ്സ് മീറ്റ് ചെയ്ത് നിങ്ങൾ അവിടുത്തെ PR ആവുന്നു. ഇതാണ് അതിൻ്റെ റൂട്ട്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതലും കൂടുതലും വീഡിയോസ് കൊണ്ടുവരാനായിരിക്കുന്നു. പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സ് പാസ്സാക്കുക. പിന്നെ എപ്പോഴും വീഡിയോ അവസാനിക്കുന്ന മുമ്പേ ഞങ്ങളുടെ ഒരു സർവീസ്, അതായത് നിങ്ങൾക്ക് എന്ത് വിസ വേണമെങ്കിലും ഏത് രാജ്യത്ത് വേണമെങ്കിലും ഞങ്ങളതിന് ഫയല് പ്രിപ്പയർ ചെയ്ത് തരാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. നിങ്ങൾ അവിടെ കൊടുക്കേണ്ട, ആ രാജ്യത്ത് കൊടുക്കേണ്ട ഫീസെല്ലാം നിങ്ങൾ കൊടുക്കേണ്ടതാണ്. പ്രോസസ്സിംഗ് ഫീസെല്ലാം കൊടുക്കേണ്ടതാണ്. ഞങ്ങളുടെ ഫീസ് നിങ്ങൾക്ക് വിസ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രം തന്നാൽ മതി. താങ്ക് യു.